IS ബന്ധമുണ്ടെന്ന വിവരത്തെ തുടർന്ന് കോയമ്പത്തൂരിൽ നിന്ന് NIAയുടെ പിടിയിലായ മുഹമ്മദ് അസറുദ്ദീൻ റിമാൻഡിൽ ജൂൺ 26 വരെ കോയമ്പത്തൂരിൽ നിരോധനാജ്ഞ. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്ന വിവരത്തെ തുടർന്ന് കോയമ്പത്തൂരിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത മുഹമ്മദ് അസറുദ്ദീനെ കൊച്ചി NIA കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച NIA റെയ്ഡിന് പിന്നാലെ കോയമ്പത്തൂരിൽ പോലീസിന്റെയും റവന്യൂ അധികൃതരുടെയും നേതൃത്വത്തിൽ വീണ്ടും പരിശോധന നടന്നു. ജൂൺ 26 വരെ കോയമ്പത്തൂർ നഗരത്തിൽ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും IS പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മെയ് 30-ന് NIA കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ മുതൽ കോയമ്പത്തൂരിൽ പരിശോധന തുടങ്ങിയത്. ഇതിനുശേഷമാണ് കൂടുതൽ തെളിവുകൾക്കായി വീണ്ടും പരിശോധന നടത്തിയത്. NIA കേസെടുത്ത ഉക്കടം സ്വദേശികളായ ഷെയ്ഖ് ഹിദായത്തുള്ള, ഷാഹിൻ ഷാ, പോത്തന്നൂർ തിരുമറൈ നഗറിലെ അക്രം സിന്ദ, കുനിയമുത്തൂരിലെ M അബൂബക്കർ, ഉമ്മർ നഗറിലെ സദാം ഹുസൈൻ എന്നിവർ വ്യാഴാഴ്ച കൊച്ചിയിൽ NIA ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരായി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആരാധനാ കേന്ദ്രങ്ങൾ ഭീകരാക്രമണം നടത്താനുള്ള നീക്കത്തിനിടെയാണ് ഇയാൾ കോയമ്പത്തൂരിൽ നിന്ന് പിടിയിലായത്. ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ ചാവേർ ആക്രമണം നടത്തിയ സഹ്റാൻ ഹാഷിമിന്റെ ഫേസ്ബുക്ക് സുഹൃത്താണ് അസറുദ്ദീൻ. ഇയാൾക്കൊപ്പം കസ്റ്റഡിയിലെടുത്ത മറ്റ് 5 പേരെ NIA ചോദ്യം ചെയ്തു വരികയാണ്. ഉക്കടം, കരിമ്പുകട, വിൻസൺ റോഡ് എന്നിവിടങ്ങളിലായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ പോലീസ് പരിശോധന നടത്തിയത്. കേരളത്തിലും തമിഴ്നാട്ടിലും സ്ഫോടനം നടത്താൻ യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പേരിൽ സഹറുദ്ദീൻ ഉൾപ്പെടെ 6 പേർക്കെതിരെ ബുധനാഴ്ചയാണ് NIA കേസെടുത്തത്. കേരളത്തിലും തമിഴ്നാട്ടിലെയും ആരാധനാ കേന്ദ്രങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു. ഇവരുമായി ബന്ധമുള്ള ഉക്കടം സ്വദേശികളായ മുഹമ്മദ് ഹുസൈൻ, ഷാജഹാൻ, കരിമ്പുകട സ്വദേശി ഷെയ്ഖ് സഫിയുള്ള എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് പോലീസും റവന്യൂ അധികൃതരും പരിശോധിച്ചത്. ഇവരും IS അനുകൂലികളാണെന്ന് പോലീസ് പറയുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ ISന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണെന്നും കോയമ്പത്തൂരിൽ ഭീകരാക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നും പോലീസ് പറയുന്നുണ്ട്. വ്യാഴാഴ്ചത്തെ പരിശോധനയിൽ മൊബൈൽ ഫോണുകൾ, സിം കാർഡുകൾ, ഹാർഡ് ഡിസ്കുകൾ, ബാങ്ക് അക്കൗണ്ട് രേഖകൾ, പെൻഡ്രൈവുകൾ, മെമ്മറി കാർഡുകൾ, വിവിധ രേഖകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. NIA പരിശോധനയ്ക്കും അസറുദ്ദീന്റെ അറസ്റ്റിനും പിന്നാലെയാണ് കോയമ്പത്തൂർ നഗരത്തിൽ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. എന്നാൽ അറസ്റ്റുമായി ഇത് ബന്ധപ്പെടുത്തിയിട്ടില്ല. കൂട്ടം കൂടുന്നതും ജാഥകളും പ്രതിഷേധ പ്രകടനങ്ങളും നിരാഹാര സമരങ്ങളും നിരോധിച്ചിട്ടുണ്ട്. ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതും പോസ്റ്റർ പതിക്കുന്നതും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതും തടഞ്ഞു. കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണർ സുമിത് ശരണാണ് ഉത്തരവിറക്കിയത്. നിയന്ത്രണത്തിൽ ഇളവ് വേണ്ടവർ 5 ദിവസം മുമ്പ് പോലീസിന് അപേക്ഷ നൽകണം. അംഗീകൃത ആരാധനാലയങ്ങൾക്കും വിവാഹം, ശവസംസ്കാരം, മതപരമായ മറ്റു ചടങ്ങുകൾ എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമല്ല. NIA പരിശോധനയ്ക്കും മുഹമ്മദ് അസറുദ്ദീന്റെ അറസ്റ്റിനും പിന്നാലെയാണ് കോയമ്പത്തൂർ നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. എന്നാൽ അറസ്റ്റുമായി ഇത് ബന്ധപ്പെടുത്തിയിട്ടില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.